Hello friends, welcome back. The process of writing in the randamate video like evakum swagatham. Kanya video il nammal audience analysis vareyanu paranju nirthiyathu. Ee video il nammal discuss cheynathu oratta point aanu, choosing an appropriate voice. Valare short aayittulla oru video aanu, valare important aayittulla oru bhagam koodiyanu. Nammude academic work il nammal upayogikkanda shabdam aarudeyaanu, engeneyulladaanu ennathaanu ee oru topic discuss cheynathu. Nammude academic work il upayogikkan pattuna അനുയോജ്യമായിട്ടുള്ള പ്രൊനൗൺസ് ഏതൊക്കെയാണ്? പണ്ട് മുതലേ വിശ്വസിച്ചു പോരുന്നത് ഒരു അക്കാഡമിക് റൈറ്റർ അവരുടെ സമീപനങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടുകളും ഉള്ളവരായിരിക്കണം എന്നാണ്. നിങ്ങളുടെ വർക്കിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ശബ്ദിക്കപ്പെടുന്നത് നിങ്ങളുടെ തന്നെ ശബ്ദമാണ്. ഒരാളെ പെർസ്വാഡിക്കാൻ വേണ്ടിയിട്ടുള്ളത് അഥവാ ഒരു പെർസ്വാസീവ് പീസ് ഓഫ് റൈറ്റിംഗ് ആണ് നിങ്ങളുടെ അസൈൻമെൻ്റ് എങ്കിൽ നിങ്ങളുടെ വ്യൂസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ആ ഇവൻ പറയുന്നത് കൊള്ളാം, ഇവൻ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് എന്ന് നിങ്ങളുടെ റീഡേഴ്സിനെ, ഓഡിയൻസിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ത്രൂ ഔട്ട് അഥവാ നിങ്ങളുടെ വർക്കിലുടനീളം അതിനുള്ള ശ്രമങ്ങൾ നടത്തും. ഒരു വലിയ ഓഡിയൻസിനെ, റീഡേഴ്സിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും സെൽഫ് എക്സ്പ്രഷൻസ് വേർഡ്സ് ആയിട്ടുള്ള ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തരുത്. എപ്പോഴും മാക്സിമം ന്യൂട്രലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ റീഡേഴ്സിലേക്ക് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊനൗൺസ് ഉപയോഗിക്കേണ്ട അവസരങ്ങൾ വന്നാൽ എപ്പോഴും തേർഡ് പേഴ്സൺ, അതിൽ തന്നെ ദേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അവർ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ, പേഴ്സണൽ വ്യൂസ് പറയാൻ വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റുകളോ റിഫ്ലക്റ്റീവ് റൈറ്റിംഗ് അസൈൻമെൻറ്റുകളോ ഓട്ടോബയോഗ്രഫിക്കായിട്ടുള്ള അസൈൻമെൻറ്റുകളോ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെയല്ലാത്ത ബാക്കിയുള്ള എല്ലാ അക്കാഡമിക് റൺറസുകളിലും തേർഡ് പേഴ്സൺ, അതിൽ തന്നെ പ്ലൂറലായിട്ടുള്ള ദേ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് മെയിനായിട്ട് മൂന്ന് കാരണങ്ങളാണ് പറയപ്പെടുന്നത്. ഏതൊക്കെയാണ് ആ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒരു തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഓഡിയൻസിനെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രവുമല്ല നിങ്ങളുടെ വർക്കിലെ ആ ഒരു ടോപ്പിക്ക് നിങ്ങളുടേത് മാത്രമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അല്ല, കുറച്ചധികം ആളുകൾ അതിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് നിങ്ങളുടെ ഓഡിയൻസിനെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. തേർഡ് പേഴ്സണിലെ പ്ലൂറൽ ഫോം പ്രൊനൗണായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ജെൻഡർ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹീ ഷീ പോലെയുള്ള തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് ഒരു അക്കാഡമിക് അസൈൻമെൻറ്റിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല. നിങ്ങളൊരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അസൈൻമെൻറ്റിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ശബ്ദം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എങ്ങനെയാണോ ഒരു സബ്ജക്റ്റിലേക്ക് നോക്കിക്കാണുന്നത് എന്നതാണ് നിങ്ങളുടെ അക്കാഡമിക് അസൈൻമെൻറ്റ് അടയാളപ്പെടുത്തുന്നത്. അതിൽ നിങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുകയും വേണം. നിങ്ങളുടെ അസൈൻമെൻറ്റുകളിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദവും പ്രൊനൗൺസും ഏതായാലും ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അക്കാഡമിക് അസൈൻമെൻറ്റിലെ നിങ്ങളുടെ ശബ്ദം ഷുഡ് ബി വെൽ എഡ്യൂക്കേറ്റഡ്, വെൽ ഇൻഫോംഡ്, സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് റാഷണൽ. നിങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണെന്നും നല്ല ഇൻഫോർമേഷൻ ഉള്ള ആളാണെന്നും അഡ്വാൻസ്ഡ് ആണെന്നും ലോജിക്കലാണെന്നും ഓഡിയൻസിന്, നിങ്ങളുടെ റീഡേഴ്സിന് ബോധ്യപ്പെടണം. ഇതിൽ നാല് സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. നാല് സെൻറ്റൻസുകളിലും നാല് വോയിസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വിച്ച് വൺ ഈസ് അപ്രോപ്രിയേറ്റ് വോയിസ് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ടൈം തരാൻ നിങ്ങൾക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ നാല് സെൻറ്റൻസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യ സെൻറ്റൻസിൽ നമുക്ക് കാണാം ഐ വെൻ ത്രൂ ഔട്ട്, ബട്ട് ഐ ഫൗണ്ട് ദം തുടങ്ങിയിട്ട് ഐ എന്ന എക്സ്പ്രഷൻസ് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇത് അപ്രോപ്രിയേറ്റ് ആണോ? നോട്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാം അവർ പ്രൊജക്ട്, വി ആർ ലൈക്ലി, അവർ സറൗണ്ടിങ്സ്. ഇതേപോലെ വീണ്ടും ഫസ്റ്റ് പേഴ്സൺ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തതായിട്ട് കാണാം. സോ ഇതും അപ്രോപ്രിയേറ്റ് ആണോ? അല്ല. മൂന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു റീസണ് അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. വൺ മേ കം എക്രോസ്, വൺ കെനോട്ട് റിലേ, സംടൈംസ് മേ നോട്ട്, ഇതേപോലെയുള്ള ഉറപ്പില്ലാത്ത റീസൺസുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കാണുന്നത്. എന്നാൽ നാലാമത്തേത് നമുക്ക് നോക്കാം. നാലാമത്തേത് നമുക്ക് നോക്കുമ്പോൾ ലെസ് വേർഡിയാണ്, ക്ലിയർ ആണ്, ഡയറക്റ്റ് ആണ്, സെൽഫ് എക്സ്പ്രഷൻസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ, ഇറ്റ് ഈസ് ദ അപ്രോപ്രിയേറ്റ് വോയിസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലത്തെ പ്രോസസ് ഓഫ് അക്കാഡമിക് എസ്സേസ്, ഒരു അക്കാഡമിക് എസ്സേസിലുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് ചർച്ച ചെയ്യണം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും. താങ്ക് യു.